എവിടെ നിന്നാണ് സയനൈഡ് കിട്ടിയതെന്ന് സ്വന്തം സഹോദരൻ ചോദിച്ചപ്പോൾ ഷാജി എന്ന MS മാത്യു കൊടുത്തതാണെന്ന് ജോളി പറഞ്ഞെന്ന് സാക്ഷി മൊഴി വന്നിരിക്കുന്നു. 2011 റോയ് തോമസ് മരിച്ചപ്പോൾ പരാതി നൽകിയതും കല്ലറകൾ പൊളിക്കുന്നതിന് തലേന്ന് ജോളിക്കൊപ്പം അഭിഭാഷകനെ കാണാൻ കാറിൽ പോയതും ജോസഫ് ഹിലാരിയോസ് എന്ന ഈ സാക്ഷി തന്നെയായിരുന്നു. കൂടത്തായിലെ പൊന്നാമറ്റം കുടുംബത്തിലെ റോയ് തോമസ് 2011 മരിക്കുന്നത്. അന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജോസഫ് ഹിലാരിയോസ് നൽകിയ മൊഴിപ്രകാരമാണ് FIR ഇടുന്നത്. ആത്മഹത്യയായി എഴുതിത്തള്ളിയ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൊലപാതകമെന്ന് കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഒസ്യത്തിന്റെ കേസാണ് എന്ന് ജോളി പറഞ്ഞു എന്ന് ജോസഫ് ഹിലാരിയോസ് പ്രത്യേക കോടതിയിൽ മൊഴി നൽകി. പിന്നീട് കുടുംബക്കല്ലറകൾ പൊളിക്കാൻ തീരുമാനിച്ചപ്പോൾ ജോളി അഭിഭാഷകനെ കാണാൻ പോയെന്നും തന്റെ കാറിലാണ് പോയതെന്നും ജോളിയുടെ സഹോദരനും മകനും ഒപ്പമുണ്ടായിരുന്നെന്നും ജോസഫ് മൊഴി നൽകി. എവിടെ നിന്ന് സയനൈഡ് കിട്ടിയെന്ന് സഹോദരൻ ചോദിച്ചപ്പോൾ ഷാജി തന്നെന്ന് ജോളി പറഞ്ഞതായും ജോസഫ് മൊഴി നൽകി. രണ്ടാം പ്രതി MS മാത്യുവിനെ ഷാജി എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഷാജി എന്ന പേരില്ലെന്ന് പ്രതിയുടെ അഭിഭാഷകൻ വാദിച്ചു. MS മാത്യുവിനെ നേരത്തെ മുതൽ പരിചയമുണ്ടെന്ന് ജോസഫ് മൊഴി നൽകി. അയൽവാസി ബാവയുടെ സാക്ഷിവിസ്താരം നാളെയും തുടരും. ഒന്നാം പ്രതി ജോളിയുടെ അഭിഭാഷകൻ BA ആളൂർ ഇന്നും സാക്ഷികളെ വിസ്തരിച്ചില്ല. വിചാരണ നടപടി ഇൻക്യാമറയാക്കിയതിനെതിരെ BA ആളൂർ ഹൈക്കോടതിയെ സമീപിച്ചതിനാലാണ് സാക്ഷിവിസ്താരം നടത്താത്തത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.